പൊഖാറ വിമാനാപകടത്തിൽ മരിച്ച മൂന്ന് നേപ്പാൾ സ്വദേശികൾ അപകടത്തിൽപ്പെട്ടത് കേരളത്തിൽ വന്നു മടങ്ങുന്നതിനിടെ പത്തനംതിട്ട ആനിക്കാട് സ്വദേശിയുടെ ശവസംസ്കാര ചടങ്ങിന് നേപ്പാളിൽ നിന്നെത്തിയത് അഞ്ചംഗ സംഘം. സംഘത്തിലെ രണ്ടു പേർ കാഠ്മണ്ഡുവിൽ ഇറങ്ങി. കേരളത്തിൽ വന്നു മടങ്ങിയ നേപ്പാൾ സ്വദേശികളായ രാജു ടക്കൂരി, റബിൻ ഹമാൽ, അനിൽ ഷാഹി എന്നിവരാണ് മരിച്ചത്. നേപ്പാളിൽ സുശേഷ പ്രവർത്തകനായിരുന്ന ആനിക്കാട് നൂറോന്മാവ് സ്വദേശി മാത്യു ഫിലിപ്പിന്റെ സംസ്കാര ചടങ്ങിന് അഞ്ചംഗ സംഘം വെള്ളിയാഴ്ച രാവിലെ എത്തി. ശവസംസ്കാര ശുശ്രൂഷയിൽ കൊയറിന് നേതൃത്വം നൽകിയാണ് ഇവർ വൈകിട്ട് മടങ്ങിയത്. അവർക്ക് ജ്യേഷ്ഠ ഒരപ്പനെ പോലെ ആയിരുന്നു. പലരെയും ചെറുപ്പത്തിലെ എടുത്ത് വളർത്തിയതാണ്. അതിനുള്ള ബന്ധം അവർ വന്ന് അവർ വളരെ സങ്കടത്തോടുകൂടെ ഇവിടുന്ന് പോയത്. പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത അറിഞ്ഞതു മുതൽ തൊമ്മിക്കാട്ടിൽ വീട് ദുഃഖക്കടലിലാണ്. ഡാഡിയുടെ മനസ്സും എപ്പോഴും അവസാനം വരെ അവിടെ മാത്രമേ ഉള്ളായിരുന്നു. സംഘത്തിലുണ്ടായിരുന്ന ദീപക് തമാങ്, സരൺ ഷായ് എന്നിവരുമായി കുടുംബം സംസാരിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് വെളുപ്പിന് 5 മണിയോടുകൂടി ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് രാവിലെ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് 7 മണിയോടുകൂടി ഇവിടെ നിന്ന് തിരിച്ച് എയർപോർട്ടിലേക്ക് ബോംബെ നിന്ന് കാഠ്മണ്ഡു നിന്ന് പോക്രായ്ക്ക് പോകുന്ന വഴിയാണ് സംഭവം ഉണ്ടായത്. തുടർ ചടങ്ങുകൾക്കായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിക്കാൻ ഒരുങ്ങുകയാണ്. കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന്റെ വേർപാടിന്റെ വേദന മാറും മുമ്പാണ് മറ്റു മൂന്ന് പ്രിയപ്പെട്ടവരുടെ മരണവാർത്ത ഈ കുടുംബത്തെ തേടിയെത്തിയത്. നേപ്പാൾ സ്വദേശികളാണെങ്കിലും ഈ കുടുംബത്തിന് കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു അവർ മൂന്ന് പേരും. പത്തനംതിട്ട ആനിക്കാട് നിന്നും ജോഷി മാത്യുവിനൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.